ഹായ് ഓൾ വിദ്യാർത്ഥികളിൽ നിന്നും ഞാൻ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു സംശയം ഇതാണ് ആ സംശയത്തിന്റെ ഉത്തരവുമായാണ് ഞാൻ വന്നിട്ടുള്ളത് ഓഫ്ലൈനിൽ പഠിക്കണോ ഓൺലൈനിൽ പഠിക്കണോ പി എസ് സി യു പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ എസ് എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മൾ ഇന്ന് ആ ചോദ്യത്തിൻ്റെ ആ മുറിച്ച് പരിശോധിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയിരുന്നു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ വീഡിയോയിൽ വരുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥി സമൂഹമായിട്ട് മുഴുവൻ നടത്തിയ ചർച്ചയിൽ ഇത്രയും വർഷത്തെ ടീച്ചിങ്ങിന്റെ എക്സ്പീരിയൻസിലും ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഫുൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ബിക്കോസ് ഞാൻ ഈ വീഡിയോയിൽ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഗുണങ്ങൾ എന്ത് ദോഷമെന്ത് ഓൺലൈൻ സെന്റേഴ്സിന്റെ ഗുണങ്ങൾ എന്ത് ദോഷമെന്ത് ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം അവസാനം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് രൂപ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഓൺലൈൻ ക്ലാസ്സസ് മാത്രമാണുള്ളത് അതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ തുടക്കത്തിൽ പറയാനാണ് പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക ബിക്കോസ് ഓഫ്ലൈൻ സെന്റേഴ്സിനും ഓൺലൈൻ സെന്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഗുണങ്ങളും ഉണ്ട് അപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക ചെയ്യാം ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി ഉള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ കമന്റ് സെക്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ എൽ എസ് ടി എസ് മെയിൻസ് വരുന്ന എല്ലാ കോഴ്സുകളും ഹെവി ഡിസ്കൗണ്ടിലാണ് നമ്മൾ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ കാര്യം ആരും മറക്കണ്ട ഡെയിലി അവിടെ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട് നിങ്ങൾ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള കുറെ ഫാക്ടുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും സോ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ചാനലിന്റെ അംഗങ്ങൾ അംഗങ്ങളാവനെ എല്ലാവരും ക്ഷണിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ സെന്റേഴ്സ് ഇവരെ കമ്പയർ ചെയ്തുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞതിനു ശേഷം നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താം ഇവിടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരെ സ്പെഷ്യൽ ആണ് ഓരോരുത്തരെ യുണീക്ക് ആണ് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഡിസിഷൻ തന്നെ നിങ്ങൾ എടുക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് രണ്ടിന്റെയും എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയി തന്നെ ഞാൻ പറയും ഇതിന് മുമ്പ് എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മോട്ടിവേറ്റഡ് ആയൊരു വ്യക്തിയാണ് ഡിസിപ്ലിൻഡായ ഒരു വ്യക്തിയാണ് ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണെങ്കിൽ ഓഫ്ലൈൻ സെന്ററിൽ പോയാലും ഓൺലൈൻ സെന്ററിൽ പോയാലും സെൽഫ് സ്റ്റഡി നടത്തിയാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും അതൊരു പ്രകൃതി നിയമമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും മോട്ടിവേറ്റഡായിട്ടുള്ള ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ കുറച്ചിട്ട് ഈസി ആയിരിക്കും പക്ഷെ ഈ വീഡിയോയിൽ ഈ എനിക്കൊന്ന് ബിഗിനേഴ്സ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കാണ് ഏറ്റവും അധികം ഡൗട്ട് ഉള്ളത് ഈ കാര്യത്തിനെ പറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് കീറി മുറിച്ച് ഒന്ന് അനലൈസ് പോകാം അല്ലേ? നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം ഓഫ്ലൈൻ സെന്റേഴ്സിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം ഓഫ്ലൈൻ സെന്റേഴ്സ് ഇതിന്റെ ഗുണങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിനുശേഷം ഓൺലൈനിന്റെ പോസിറ്റീവ്നെസ് എന്ത് നെഗറ്റീവ്നെസ് എന്ത് അതൊക്കെ നമുക്ക് നോക്കാം സോ ഓഫ്ലൈൻ സെന്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഈ മുറി അടച്ചിട്ട് ഓൺലൈനിൽ പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾ ഓഫ്ലൈനിൽ തന്നെ പോകണം കാര്യം ഓൺലൈനിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ എന്തായാലും വേണം കാര്യം മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അതില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓഫ്ലൈൻ സെന്റേർസ് തന്നെ ആയിരിക്കും നല്ലൊരു ഓൾട്ടർനേറ്റീവ് അതല്ല നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നോക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകളാണ് പരീക്ഷകൾ ഇപ്പം നമ്മൾ പഠിക്കാറ് വിഷം നടത്താൻ പരീക്ഷ എഴുതാം നമ്മുടെ ട്രയാങ്കിൾ പറ്റി ഞാൻ പല വീട്ടിലും പറഞ്ഞു ഈ എക്സാം എഴുതുന്നത് ഒരു ഓഫ്ലൈൻ സെന്ററിൽ നമ്മൾ ഇന്ന് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും ഇപ്പം ഞങ്ങളും ടെസ്റ്റ് സീരീസ് നടന്ന കംപ്ലീറ്റ്ലി ഓൺലൈനാണ് അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് ഓൺലൈൻ വീട്ടിൽ കഥ അടച്ചിട്ടിട്ട് ഒരു എക്സാം കണ്ടീഷൻ അവര് തന്നെ ക്രിയേറ്റ് ചെയ്യും ക്ലോക്ക് ഒന്നും ഇല്ലാതെ വാച്ച് ഒക്കെ മാറിച്ച് അവര് അതിനൊരു എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്യും അതിന് അവര് എഴുതുന്ന പരീക്ഷ എഴുതും പക്ഷെ അത്രത്തോളം എക്സ്ട്രീം മോട്ടിവേഷൻ്റെ ഒരു ആവശ്യകതയുണ്ട് പി എസ് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥിക്ക് അത് കാണണോ നിർബന്ധമില്ല ഉള്ള ആൾക്കാർ കൊണ്ട് ഇല്ലെന്നല്ല ഞങ്ങളുടെ ബാച്ചിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പരീക്ഷകൾ എഴുതാനായിട്ട് ഓഫ്ലൈൻ സെന്റേഴ്സ് തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ വിശ്വസിക്കുന്നു പേഴ്സണലി സ്പീക്കിങ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒരു ഫിലിംസ് കമ്മെയിൻസ് കോഴ്സ് ഒന്നും എടുത്ത് പഠിച്ചിട്ടില്ല പക്ഷേ യു പി എസ് സിയുടെ ടെസ്റ്റ് സീരീസുകൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ഇപ്പോൾ ഞാൻ പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു സെൻറ്റേഴ്സിലെ പോകുന്ന നിർത്തിയിട്ട് ചോദ്യം പേപ്പര് വീട്ടിൽ തന്നെ വെച്ചിട്ട് പറഞ്ഞു അല്ല ഒന്നര മണിക്കൂർ പരീക്ഷയിൽ രണ്ട് മണിക്കൂർ പരീക്ഷണെങ്കിൽ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് പരീക്ഷ ചെയ്തുതരണം പക്ഷെ തുടക്കത്തിന് എനിക്ക് സ്റ്റാർട്ടിങ് ടബിൾ ഉള്ള സമയത്ത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിലെ മോഡൽ എക്സാംസ് പി സി എം ബാച്ച് അല്ല ഈ മാതൃകാ പരീക്ഷകൾ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ഒരു കൂടി കൂടെ നിങ്ങളത് ഷെയർ ചെയ്യണമല്ലോ സോ മുറി അടച്ചിട്ട് പഠിക്കാനുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ചൂസ് ചെയ്യാം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട് നിങ്ങൾ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യണം ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്ത് പഠിക്കണം ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണ് നമ്മളെപ്പോഴും അല്ലേ നിങ്ങൾക്ക് ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല സോഴ്സ് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് തന്നെയാണ് അവിടെ പോയി സ്റ്റുഡൻറ് ഗ്രൂപ്പ് വേണം കമ്പൈൻഡ് സ്റ്റഡി നടത്താൻ എളുപ്പമാണ് സെ ഇതൊക്കെ ഓൺലൈനിൽ നടക്കും പക്ഷെ ഓഫ്ലൈനിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരു പത്ത് സ്റ്റുഡൻറ്സ് ക്ലാസ്സിലുണ്ട് അതിനകത്തൊരു നാലഞ്ച് സ്റ്റുഡൻറ്സ് ഒരേ ടൈപ്പ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരു ഡെസ്ക് പിടിച്ചിട്ട് പഠിക്കാം സി ഓൺലൈനിൽ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ള ഞാൻ അവസാനം പറഞ്ഞുതരാം പക്ഷെ ഓഫ്ലൈൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് ഇത് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു സിറ്റി ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് കാര്യം സെന്റേഴ്സ് കൂടുതൽ സിറ്റികളിലാണ് എൻജോയ് ചെയ്യണമെന്നുള്ള മൈഗ്രേഷൻ ഒരു ചേഞ്ച് വേണം വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം വീട്ടിനകത്ത് ഇരുന്ന് പഠിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നുള്ള ആൾക്കാർ വീട്ടിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഓഫീസ് സെന്റേഴ്സ് അല്ല നിങ്ങൾക്ക് മറ്റു മാർഗം ഇല്ല വേറൊരു ഓൾട്ടർനേറ്റീവ് എവിടെ ഞാൻ സമയം പറഞ്ഞുതരാം അപ്പൊ ഇതൊക്കെയാണ് ഓഫ്ലൈൻ സെൻറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു മറുവശം അതർ സൈഡ് ഓഫ് ദ കോയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രശ്നം ബഡ്ജറ്റ് തന്നെയാണ് നമുക്കറിയാം ഇപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ കോഴ്സ് നടത്തുന്ന പ്രധാനപ്പെട്ട റീസൺസ് വന്ന് കോസ്റ്റ് പിടിച്ചു നിർത്താന്നുള്ളത് തന്നെയാണ് നല്ല രീതിയിൽ ഓഫ്ലൈനിലാകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഭയങ്കര രീതിയിൽ rent കൊടുക്കണം അപ്പൊ സ്വാഭാവിക റിഫ്ലക്ട് ചെയ്യും ഇപ്പൊ ഞങ്ങൾക്ക് എൽ ഡി സിയുടെ കോഴ്സുകൾ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ കോഴ്സിന്റെ ഫീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പോൾ കേസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള റേറ്റിലാണ് ഞാൻ കോഴ്സ് കൊടുക്കാൻ സാധിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്ന് ഞങ്ങൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുള്ളാണ് ഓഫ്ലൈനിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആണെങ്കിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ എന്തായാലും കുറച്ച് ഫീസ് കൂടുതലായിരിക്കും അത് ആരുടെയും കുറ്റമല്ല അത് അങ്ങനെയാണ് എക്കണോമിക്സ് അത്രയും റെൻറ്റ് കൊടുക്കണം കാര്യങ്ങൾ അതുകൊണ്ട് ഫീസിൽ അതിന് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായ ഒരു കോഴ്സ് ആ ഹൈ ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ നോക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ലൈഫിൻ്റെ കാര്യമാണ് ചിലപ്പോൾ ഒരു ഒരു പതിനായിരം രൂപയായിരിക്കും ഡിഫറൻസ് വരാം ആ പതിനായിരം രൂപ നിങ്ങൾക്ക് ഓഫ്ലൈൻ തന്നെ പോടാന്ന് പതിനായിരം രൂപ ലോൺ എടുത്തിട്ട് തന്നെ നിങ്ങൾ ഓഫ്ലൈൻ പഠിക്കാൻ പോകണം കാര്യം ഒരു അറിയാലോ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ല ബഡ്ജറ്റ് കുറവ് മാത്രമാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായും ഓൺലൈനിൽ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം അതായത് ഓഫ്ലൈനിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഗുണമായിട്ട് വരും അത് ടൈം ആണ് ടൈം ടൈം ഇപ്പൊ ഓൺലൈനിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് നിങ്ങൾ സമയം ഇഷ്ടം പോലെ ലാഭിക്കാൻ പറ്റും കാര്യം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം വേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് ബസ് കയറണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോകണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയം ഒന്നും വേണ്ടി വരുന്നില്ല മാത്രമല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആഹാരം വാടക പോലുള്ള സംഭവങ്ങൾ കോസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള കോസ്റ്റ് അതായത് പണവും സമയവും ഏറ്റവും അധികം സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ആവുക ഈ പറഞ്ഞതുപോലെയുള്ള ഓൺലൈൻ ആണ് പക്ഷെ ആ ഒരു ഓഫ്ലൈനിൽ പഠിക്കണം എന്നുള്ള ത്വര ഉണ്ടെങ്കിൽ ഓഫ്ലൈനിലേക്ക് തന്നെ പോണം വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ പോലെ climate മറ്റൊരു ഫാക്ടറാണ് ഹെൽത്ത് ഇപ്പം പല ആൾക്കാരും ചില സിറ്റികളിലേക്ക് ഈ പോലെ ഓഫ്ലൈനിൽ പഠിക്കാൻ പോയിട്ടുള്ള പല ആൾക്കാരും ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും പഠനം നിർത്തിയിട്ട് വീട്ടിൽ വന്നിരുന്ന് പഠിക്കും കാര്യം അവിടെ ചെല്ലുമ്പഴത്തേക്കും അവർക്ക് ചില അലർജി ട്രിഗർ ആവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരും അപ്പം അത്തരം ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സെൻസിറ്റീവ് ആണെങ്കിൽ വീടിന്റെ ഒരു സുരക്ഷിതത്വത്തിൽ ഇരുന്ന് തന്നെ പഠിക്കുക കാര്യം അറിയാം ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ പഠിക്കാനുള്ള അത്രയും സമയമാണ് മാറുന്നത് കോവിഡ് നയൻറ്റീൻ്റെ സമയത്താണ് എനിക്ക് ഇതിനൊരു ഇമ്പോർട്ടൻസ് മനസ്സിലായത് അപ്പോൾ മഹാമാരി ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഫുഡ് സിറ്റിയിൽ ആഹാരം ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ വെള്ളം ഇഷ്ടപ്പെടണമെന്നില്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ എന്നൊരു പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ എനിക്ക് തന്നൊരു കമന്റ് ആണ് കമന്റ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അയാളുടെ കമന്റ് ഇതായിരുന്നു ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തില് ചില അധ്യാപക ക്ലാസ് കേട്ട് ഓഫ്ലൈൽ പഠിക്കാൻ പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും പരസ്യത്തിൽ കണ്ട അധ്യാപനല്ല അവരെ പഠിപ്പിക്കുന്നത് അപ്പൊ അത് ഭയങ്കര ഒരു വിഷമായി അദ്ദേഹം ഇനി കമന്റ് ചെയ്തിരുന്നു അപ്പൊ നമുക്ക് മറ്റൊരു സ്ഥാപനത്തെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ കമന്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റും ഒരു കണ്ണിപ്പിടുന്ന കമന്റ്സ് ഒക്കെ അത് കമന്റ്സ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ ഓൾട്ടർനേറ്റീവ് കാര്യം ഈ കമന്റ് ഇടുന്ന ആളുടെ ഉദ്ദേശി നമുക്ക് അറിയില്ല ചിലപ്പം ഈ സെന്ററോട് ശത്രുതയുള്ള ഒരാളാണോ കമന്റ് ഇടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അതൊരു വസ്തുതയാണ് കേട്ടോ അപ്പൊ ഓഫ്ലൈൻ സെന്റേഴ്സിന് മറ്റൊരു ന്യൂനത അതാണ് ഒരു പക്ഷെ നിങ്ങൾ പർട്ടിക്കുലർ അധ്യാപകന്റെ ക്ലാസ് പ്രതീക്ഷ അവിടെ പോകുന്നത് ആ അധ്യാപകന്റെ ക്ലാസ് അവിടെ ഉണ്ടാവണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാക്കൽറ്റീസിന് എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ഓൺലൈനിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ വളരെ കുറവാണ് ബിക്കോസ് ഈ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള അധ്യാപകരുടെ ക്ലാസ് തന്നെ കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ മെന്റൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചില ആൾക്കാർക്ക് ഈ ഞാൻ നേരത്തെ റൂം അടച്ചിട്ടിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പതിക്കും അപ്പൊ ഒരു ഓഫ്ലൈൻ സെന്റേഴ്സ് നോക്കണം ചില ആൾക്കാർക്ക് ഓഫ്ലൈനിൽ പോയിരുന്ന് ടെൻഷൻ അടിച്ച് അവരുടെ പഠിക്കുമ്പോഴായിരിക്കും ബാധിക്കുക അപ്പൊ അവർ റൂമിന്റെ കംഫർട്ട് അനുസരിച്ച് വീട്ടിന്റെ കംഫർട്ട് അനുസരിച്ച് വീട്ടിലിരുന്ന് പഠിക്കും അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ നിങ്ങളുടെയാണ് ഒരു ബ്രോഡ് ഫ്രെയിം വർക്ക് മാത്രമാണ് അപ്പൊ ഇതാണ് നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഓഫ്ലൈൻ സെന്റേസിന്റെ ഒരു കമ്പാരിസൺ മറ്റൊരു ഡയമെൻഷനുള്ള കമ്പാരിസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്യോഗാർത്ഥിനത് പറഞ്ഞാണ് അവർ അദ്ദേഹം ഓൺലൈൻ ക്ലാസ്സസ് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ വീഡിയോസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എക്സ് ലോ ടു എക്സ് സ്പീഡിലിട്ട് കാണാൻ പറ്റും അല്ലെ അപ്പൊ അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു മറ്റൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ വീട്ടമ്മയാണ് പഠനത്തിന് വേണ്ടിയ വളരെ കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എട്ടം വല്ല നോക്കണ്ട ഓൺലൈൻ തന്നെ ചൂസ് ചെയ്യാം കാര്യം ഓഫ്ലൈൻ സെൻറ്റേഴ്സ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം ഓഫ്ലൈൻ തന്നെ പോകണം അതുപോലെ തന്നെ ഇല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡായിട്ട് രാവിലെ ഒരു രാത്രി വരുന്ന് പഠിക്കാൻ സാഹചര്യം ഇല്ലാതെ വീട്ടമ്മമാരും വർക്കിംഗ് കാൻഡിഡേറ്റ്സും ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആയിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് വർക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഓൺ ഇരുന്നാൽ മതി ഈ ക്ലാസ്സുകൾ കേൾക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ മറ്റൊരു ഞാൻ കണ്ടിട്ടുള്ള ഒരു റീസെന്റ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി പഠനം തുടങ്ങി ഒരു ഒന്ന് രണ്ട് കൊല്ലം ആയിട്ടുള്ള ആൾക്കാർ ഒരു കൊല്ലം കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ മിക്കവാറും ഓൺലൈൻ ചൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് ബിക്കോസ് അവർക്ക് എക്സ്പോഷർ കിട്ടി കഴിഞ്ഞു അല്ലെ അവർക്കിനി ഒന്ന് അപ്ഡേറ്റ് ആയി പോയാൽ മതി ഡെയിലി ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു പ്രോഗ്രാം ഒരു ക്ലാസ്സിനുള്ള പ്രോഗ്രാം വേണമെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഓൺലൈൻ തന്നെയാണ് പക്ഷെ അവിടെ ഈ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു ഓൺലൈൻ ബാച്ച് വന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് ശീലിച്ച് 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 പിന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നപ്പറ്റി അദ്ദേഹത്തിന് ആ ബാച്ചിന്റെ രീതിയിലേക്ക് അഡോപ്റ്റ് ആയി അഡാപ്റ്റഡ് ആയിട്ട് വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച എടുത്തു പക്ഷെ വൺസ് അഡോപ്റ്റ് ആയി കഴിഞ്ഞതിനു ശേഷം ഭയങ്കര എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ശീലമാവണമെന്നില്ല അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ പോവാണെങ്കിലും ഡെമോ ബാച്ചുകൾ ചോദിക്കുക അപ്പം ഞങ്ങളുടെ ബാച്ചസിന് എല്ലാം ഞങ്ങൾ ഡെമോ ബാച്ച് കൊടുക്കാറുണ്ട് ടൈം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിൽ എന്ന് ഡെമോ ബാച്ച് കാണാം ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോലും നിങ്ങൾ ഡെമോ ബാച്ച് ചെയ്യും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഒരാഴ്ച ഫ്രീ ആയിട്ട് ഒന്ന് പഠിച്ചോട്ടെ നോക്കാം അതാകുമ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയിരുത്താൻ പറ്റും ആ ഒരാഴ്ച പോകുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് സിസ്റ്റം നിങ്ങളുടെ റൊട്ടീൻ അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായി നോക്കാം അപ്പം ഞങ്ങൾ എല്ലാ ബാച്ചേഴ്സ് നിങ്ങൾ ഡെമോ ബാച്ച് കൊടുക്കുന്ന മെയിൻ റീസൺ അതാണ് ഈ കക്ഷിക്ക് നമ്മുടെ ക്ലാസുകൾ കാണുമ്പോൾ അവർ ഓൺലൈൻ എൻവയോൺമെന്റിൽ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സ്വയം വിലയിരുത്താനുള്ള അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും ഒരുവിധ എല്ലാ സെന്റേഴ്സിലും ഇതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഡെമോ ക്ലാസ്സുകൾ ചോദിക്കുക അപ്പം നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും നിങ്ങൾക്ക് നല്ലത് ഏതാണ് നിങ്ങൾക്ക് ചീത്ത ഏതാണെന്നുള്ള കാര്യം സ്വയം വിലയിരുത്താൻ സാധിക്കും ഓക്കെ കാര്യം ഓരോ വ്യക്തികളും യുണീക്കാണ് ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി മറ്റൊരാൾക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല മറ്റൊരാൾക്ക് വർക്ക്ഔട്ടാവുന്ന സ്ട്രാറ്റജി എനിക്കും വർക്ക്ഔട്ട് ആവണമെന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധന നടത്തിയതിനു ശേഷം ആദ്യം ഡിസിഷൻ എടുക്കാം പിന്നീട് മറ്റു ഓഫ്ലൈൻ സെന്റേഴ്സിൽ ഞങ്ങൾ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്ക് ഇരുന്ന് പഠിക്കുന്ന കൂടെ പറയാൻ ചിലപ്പോൾ മെന്റേഴ്സ് കാണും ഇത് എല്ലാം ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓഫ്ലൈൻ സെന്റേഴ്സ് എന്ന് നോക്കണം ഓൺലൈനിൽ മെന്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ പരിമിതി കാണാം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓഫ്ലൈനിൽ പഠിപ്പിക്കാനാണ് അതായത് നമുക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റും ഇപ്പൊ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് എന്നെ കാണാൻ പറ്റും എനിക്ക് അവരെ കാണാൻ പറ്റില്ല അതൊരു അധ്യാപകരീ പഠിപ്പിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം ഓഫ്ലൈൻ സെന്റേഴ്സ് തന്നെയാണ് ഇപ്പം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് ഓഫ്ലൈൻ പഠനം ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഉദ്യോഗാർത്ഥികൾ ഒരു കംഫർട്ട് ഉണ്ട് അവർക്ക് കുറെ കൂടെ ഇൻട്രാക്റ്റീവ് ആയിട്ട് ക്ലാസ് കിട്ടാൻ സാധിക്കും അപ്പം അത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസ് ഞങ്ങളിത് ചോദിക്കുന്നുണ്ട് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആ കാര്യത്തിൽ എന്താ നമ്മൾ കമന്റ് സെക്ഷനിൽ പറയാം ഓക്കെ കാര്യം പല ടൈപ്പ് ഓഫ് ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പേർക്കാണ് ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യം എത്ര പേർക്കാണ് ഓഫ്ലൈനിൽ പഠിക്കാൻ താല്പര്യം എന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഇന്ന് സയന്റിഫിക്കായിട്ട് അവൈലബിൾ അല്ല നമ്മള് ആൾക്കാരുടെ സംസാരിച്ചതിന്റെ എക്സ്പീരിയൻസസിന്റെ ബേസിൽ മാത്രമാണ് ഇപ്പോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ അത്തരത്തിലൊരു ഡയറക്റ്റ് മോണിറ്ററിങ് ഇപ്പൊ ചില ഓഫ്ലൈൻ സെൻറ്റേഴ്സുകൾ അടിക്കുക എന്നൊക്കെ പറയാറുണ്ട് ചൂരലും കൊണ്ട് എന്നൊക്കെ പറയാനുണ്ട് നിങ്ങൾക്ക് അത്തരം എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത്തരം സെന്റേഴ്സിനെ നോക്കണം ഓക്കെ ഇവിടെ അങ്ങനെ അടിക്കാറൊന്നുമില്ല ഓക്കെ എല്ലാവരും മുതിർന്ന ആൾക്കാർ തന്നെയാണ് അപ്പോ ആയിട്ട് ഓഫ്ലൈൻ സെന്റേഴ്സിന് ഓൺലൈൻ സെന്റേഴ്സിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ എന്റെ ചില വിദ്യാർത്ഥികൾ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ആണ് അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഉണ്ട് എന്നാൽ ഫുൾ ടൈം ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് ഇരിക്കാനും താല്പര്യം എന്നാൽ ഫുൾ ടൈം ഓൺലൈൻ ഇരിക്കാനും താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും റീഡിങ് റൂമിൽ പോയിരിക്കും ഒരു ബാച്ച് എടുത്തിട്ട് റീഡിംഗ് റൂമിൽ പോയതിനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ക്ലാസ് കാണും അപ്പൊ അവർക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന ഫീലും ഉണ്ട് ഓൺലൈനിന്റെ ബെനിഫിറ്റ് ഉണ്ട് അത് പെട്ടെന്ന് ക്ലാസ് കണ്ടു തീർക്കാൻ ടു എക് സ്പീഡിലിട്ട് കാണാം വീഡിയോ ക്ലാസ്സസ് ആണ് അറ്റ് ദ സെയിം ടൈമിൽ ഓഫ്ലൈൻ പ്രസൻസും കിട്ടും കാര്യം നമ്മളൊരു റീഡിംഗ് റൂമിലോ ലൈബ്രറിയിലോ ഇരിക്കുകയാണല്ലോ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഒരു ക്ലാസ്സസ് കാണുന്നു അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എനിക്ക് തോന്നി വളരെ നല്ല രീതിയിൽ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി പല ആൾക്കാർ ഇപ്പം അത് ചെയ്യുന്നുണ്ട് ഇപ്പം കുറെ ആൾക്കാർ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറുന്നുണ്ട് അവർക്ക് ഓൺലൈനിന്റെ ഓഫ്ലൈനിൻ്റെ ബെനിഫിറ്റ് ഒരുമിച്ച് വേണമെന്ന് തോന്നുമ്പോഴത്തേക്കും പക്ഷെ ബഡ്ജറ്റ് കൂടാനും പാടില്ല എനിക്കൊന്ന് പല ഓഫ്ലൈൻ സെന്റേഴ്സിനും ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട് പക്ഷെ ബഡ്ജറ്റിൽ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യുക ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസുകളിലേക്ക് വന്നിട്ട് റീഡിംഗ് റൂമിലോ അല്ലെങ്കിൽ ലൈബ്രറികളിലോ പോയിരുന്ന ക്ലാസ്സുകൾ കാണും അവിടെ ഇവർക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഇവർക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാര്യം അവിടെ വന്ന് എല്ലാവരും വിദ്യാഭ്യാസത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അത്തരത്തിൽ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളുടെയും പോരായ്മകൾ ഓവർകം ചെയ്യുന്ന പല മെടുക്കന്മാരും മെഡിക്കൽ ഇപ്പോൾ ഉണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും സാധിച്ചിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ഞാൻ ഏറ്റവും അധികം കണ്ടത് തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് കോഴിക്കോടുള്ള ചില വിദ്യാർത്ഥികൾ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പം അവിടെ ലൈബ്രറികളിൽ ഇന്ന് പഠിക്കുന്ന ആൾക്കാർ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ റീഡിംഗ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവിടെയും ഒരു സ്ട്രാറ്റജ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പിടിച്ചു നിർത്താൻ പറ്റും ഹൈ ക്വാളിറ്റി ക്ലാസുകൾ അവർക്ക് ഇഷ്ടമുള്ള അധ്യാപകർ തന്നെ ക്ലാസ്സുകൾ കിട്ടും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ട്രാവലിംഗ് ഉള്ള സമയമില്ല സമയത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പിന്നെന്ത് ചെയ്യുക ഇവർക്ക് ഓഫ്ലൈനിന്റെ ഒരു എൻവയോമെന്റും കിട്ടും റീഡിങ് റൂമിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഇതൊരു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വർക്കബിൾ ആണ് പുതിയൊരു ട്രെൻഡ് ഈ രീതിയിൽ ഇവോൾവ് ചെയ്ത് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഓഫ്ലൈൻ സെൻറ്റർ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ തന്നെ ഈ വർഷം എന്തായാലും സാധ്യതയില്ല കാര്യം മറ്റു പല പ്രോജക്റ്റുകളുണ്ട് പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി വിശാലമായിട്ട് ആലോചിക്കാൻ വിചാരിക്കുകയാണ് ഞങ്ങൾ ഓഫ്ലൈൻ സെൻറ്റർ ആരംഭിക്കണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാ അതിനോടൊപ്പം ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ഒബ്സർവേഷനും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കാര്യം ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു പത്തിരുപത് ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിലും ഒക്കെയാണ് അപ്പം ഇതിനേക്കാൾ ആശയം നിങ്ങളുടെ നിങ്ങളുടെയും കാണും അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ബൈ